സിയാദെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ജയിലിൽ നിന്ന് നാളെ ഇറങ്ങും. എല്ലാം മറന്നു വരികയായിരുന്നു. അവനൊന്നു ചിരിച്ചാലായിരുന്നിര താരകങ്ങൾ പൊളി, അവനൊന്നു കരഞ്ഞാലാർദ്രമ മഴ മേഘമൊന്നു കരയും. അതിരില്ല സ്നേഹം തന്ന എന്നോട് മരയിൽ മധുനിരയും. നീ തന്ന സ്നേഹത്തിനു പകരം എന്തു വില ഞാൻ നൽകും. അവനാണോ എൻ പ്രാണൻ അതിരൂപസുന്ദരൻ കുളിരുള്ളമാരുതൻ അതിലലിയാൻ മോഹമായി. അവനൊന്നു ചിരിച്ചാലായിരുന്നിര താരകങ്ങൾ പൊഴിയും, അവനൊന്നു കരഞ്ഞാലാർദ്രമം മഴ മേഘമൊന്നു കരയും. ജയിലിൽ നിന്ന് നാളെ ഇറങ്ങും. മോളെ നാളെ വേണമെന്നാ പറഞ്ഞത്. ഒരു കുഞ്ഞാവാത്തതിന്റെ സങ്കടം മാറി വന്നത് നമ്മളെ ചോട്ടൂസിനെ കണ്ടതിന് ശേഷമായിരുന്നു. എല്ലാം മറന്നു വരികയായിരുന്നു. എനിക്ക് പോലും സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ വൻ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്ന സിയാദിന് മാഫിയ സംഘത്തിന്റെ നിരന്തരമായ വധഭീഷണി ഉണ്ടായിരുന്നു. ഇതിനേക്കാൾ വലിയ ദുരന്തമായിരുന്നു
അവനെ കാത്തിരുന്നത്. ആദ്യ പ്രസവത്തിൽ തന്നെ ഭാര്യ മരണപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് കുട്ടിക്ക് ഉമ്മയും ഉപ്പയും സിയാദ് തന്നെയായിരുന്നു. കുട്ടികളില്ലാത്ത എനിക്ക് കുട്ടിയെ സംരക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യൻ ഞാനാണെന്ന് അറിഞ്ഞതുകൊണ്ട് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയായിരുന്നു. എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം. വാ, ഉള്ളിലുണ്ട്. ഒരു കുറ്റവാളിയുടെ മകളെ സമൂഹം എന്നും ഒറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകളായി വളരട്ടെ. ഉമ്മയില്ലാത്തതിൻ്റെ സങ്കടം അവൾ ഒരിക്കലും അറിയരുത്. ഇതുപോലെ ഇടയ്ക്ക് ഞാൻ വരും എൻ്റെ മോളെ ഒന്ന് കാണാൻ. അവനൊന്നു ചിരിച്ചാളായി